നീ പറയുന്ന പ്രാന്തൊക്കെ വെള്ളം തളതാ വിഴുങ്ങാനല്ല നമ്മളിവിടെ ഇരിക്കുന്നത്. ഒരുപാട് അലത്താതെ വെച്ചിട്ട് പോടാ. നീ വിശ്വസിക്കണ്ടാ, നിനക്ക് വിശ്വസിക്കാൻ ഇഷ്ടമുള്ളത് മാത്രം അലത്താൻ തുറന്നു വെച്ചിട്ടുണ്ടല്ലോ 24x7 കുറെ വാർത്താ ചാനലുകൾ. നീ അവരെ ഇട്ടിരുന്നത് വെള്ളം തളതാ അങ്ങ് വിഴുങ്ങ. മീഡിയ ഡെമോക്രസീസ് ഫേവറേറ്റ് പിച്ച്. അതെ, സത്യം പറഞ്ഞ ഉപജീവനം നടത്തേണ്ടവർ കള്ളം മാത്രം വിറ്റ് ജീവിക്കുന്നു. വാട്ട് ദ ഹെൽ. ഹായ്, നമസ്കാരം പ്രിയമുള്ളവരെ. ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. മുതലാളിത്ത ധാർഷ്ട്യം പരിസ്ഥിതിക്കും മനുഷ്യ ജീവനും ചരമം കുറിക്കുന്നതിൻ്റെ അവസാന ഉദാഹരണം എൻവയൺമെന്റൽ ഇമ്പാക്റ്റ്മെന്റ് അസസ്മെന്റ് ഡ്രാഫ്റ്റ് 2020 വിവാദങ്ങൾക്കും ചർച്ചകൾക്കും കാരണമായിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ പരിസ്ഥിതികാന്തരീക്ഷത്തിൽ രൂക്ഷമായ പ്രത്യാഘാതകങ്ങൾ ഉണ്ടാക്കാൻ കെൽപ്പുള്ള തരത്തിൽ പല നിർദ്ദേശങ്ങളും ഡ്രാഫ്റ്റ് മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്താണ് EIA? 2020 ഡ്രാഫ്റ്റിലാണോ ഇതാദ്യമായി അവതരിപ്പിച്ചിരിക്കുന്നത്? പാരിസ്ഥിതിക ആഘാത നിർണയം അഥവാ എൻവയൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് എന്നതിൻ്റെ ചുരുക്കമാണ് EIA. ഇന്ത്യയിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയമാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. അന്താരാഷ്ട്ര ആഘാത നിർണയ സമിതി ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് ഇമ്പാക്ട് അസസ്മെന്റ് IAIA ആ നിർവചനം അനുസരിച്ചൊരു വികസന പദ്ധതിയെ സംബന്ധിച്ച സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുകയും പ്രവർത്തിക്കുന്നതിന് മുൻപേ അത് പരിസ്ഥിതി സമൂഹം എന്നിവയിൽ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ആഘാതങ്ങളുടെ തിരിച്ചറിയും പ്രവചനവും മൂല്യനിർണയവും ആഘാതം ലഘൂകരിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളും ഉൾക്കൊള്ളുന്ന പ്രക്രിയയാണ്. പാരിസ്ഥിതിക നിർണയം പാരിസ്ഥിതിക സംരക്ഷണ നിയമങ്ങളുടെ പോരായ്മകൾ പരിഹരിക്കുന്നതിനായി 1986 നടപ്പിലാക്കിയ എൻവയൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് ആണ് ഇന്ത്യയിൽ IAIA ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. ഏതൊരു വികസന പദ്ധതിയും, ഉദാഹരണത്തിന് ഡാം നിർമ്മാണം, കെമിക്കൽ പ്ലാന്റുകളുടെ നിർമ്മാണം, കൽക്കരി ഖനികൾ പ്രവർത്തനം ആരംഭിക്കുന്നതിന് നടപ്പിലാക്കണമെങ്കിൽ എൻവയൺമെന്റ് ക്ലിയറൻസ് അത്യാവശ്യമാണ്. EIA സംബന്ധിച്ച പഠനങ്ങളും ഔദ്യോഗിക പ്രക്രിയകളും കഴിഞ്ഞ് പ്രസ്തുത പദ്ധതി പരിസ്ഥിതിയിൽ ദോഷകരമായ ആഘാതം സൃഷ്ടിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ക്ലിയറൻസ് കൊടുക്കുന്നത്. ഒരു പദ്ധതിക്ക് ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലം തിരഞ്ഞെടുക്കുന്നു. അവിടെ EIA പഠനങ്ങൾ നടത്തിയതിനു ശേഷം നോസിയയ്ക്ക് അപേക്ഷിക്കുന്നു. പ്രസ്തുത സ്ഥലത്ത് താമസിക്കുന്ന ജനങ്ങളുടെ അഭിപ്രായം ഇല്ലായ്മ ചെയ്യുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശാസ്ത്ര വിദഗ്ധരും എൻവയൺമെന്റ് അപ്പാർഡിസേസിൽ കമ്മിറ്റിക്ക് റിപ്പോർട്ട് നൽകുന്ന പ്രസ്തുത സമിതി പദ്ധതിയുടെ ദോഷകരമായ ആഘാതങ്ങൾ കുറയ്ക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു. EIA ഡ്രാഫ്റ്റ് 2020 ചർച്ചയാകാൻ കാരണം പലപ്പോഴും EIA നടപ്പിലാക്കുന്നതിൽ വലിയ പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. തങ്ങൾക്ക് അനുകൂലമായ അഭിപ്രായം നൽകുന്നതിന് വേണ്ടി പൊതുജനങ്ങൾക്ക് പണം നൽകിയും അതിന് വഴങ്ങാത്തവരെ ഭീഷണിപ്പെടുത്തിയും കാലാകാലങ്ങളിൽ കമ്പനികൾ തങ്ങളുടെ പദ്ധതികൾക്ക് പാരിസ്ഥിതിക അനുമതി നേടിയെടുത്തിട്ടുണ്ട്. പാരിസ്ഥിതിക അനുമതി ഇല്ലാതെ പ്രവർത്തിക്കുന്നവയുമുണ്ട്. 2020 May 7 11 പേരുടെ മരണത്തിനിടയാക്കിയ വാതക ചോർച്ച ഉണ്ടായ വിശാഖപട്ടണത്തെ പോളിമേഴ്സ് കെമിക്കൽ പ്ലാന്റ് പാരിസ്ഥിതിക അനുമതി ഉണ്ടായിരുന്നില്ല. ഇത്തരത്തിലുള്ള പാരിസ്ഥിതി ദുർബലപ്പെടുത്തുന്നത് ഒഴിവാക്കാൻ 2020 EIA പ്രക്രിയയിൽ മാറ്റം വരുത്തിയിട്ടുള്ളത്. EIA 2020 വിവാദ നിർദ്ദേശങ്ങൾ നിലവിൽ പാരിസ്ഥിതിക അനുമതി ഇല്ലാതെ പ്രവർത്തനം ആരംഭിക്കുന്നത് നിയമവിരുദ്ധമാണ്. എന്നാൽ ഡ്രാഫ്റ്റിലെ നിർദ്ദേശം അനുസരിച്ച് പരിസ്ഥിതി ക്ലിയറൻസ് ലഭിക്കാതെ പ്രവർത്തനം ആരംഭിക്കുന്നതാണ് വിശാഖപട്ടണത്തെ വാതക ചോർച്ച. ഇത് മനസ്സിലാക്കാൻ അറിയാൻ സാധിക്കും, രാജ്യസുരക്ഷ പ്രധാനമാണ്. അതുകൊണ്ട് ഈ ഒരു നിർദ്ദേശത്തിന് പ്രാധാന്യമുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ കോർപ്പറേറ്റ് പ്രീണന നയങ്ങളുടെ അധികാര ദുർവിനിയോഗത്തിൻ്റെ നേർപ്പതിപ്പാണ് 2020 EIA ഡ്രാഫ്റ്റ്. രാജ്യത്തിൻ്റെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ തകിടം മറിച്ച് ഇന്ത്യയുടെ സമ്പന്നമായ ജൈവസമ്പത്തിനെ കുത്തകകൾക്ക് മറച്ചുവെക്കാനുള്ള അതിനെ ജനങ്ങളിൽ നിന്ന് മറച്ചുവെക്കാനുള്ള ഗൂഢശ്രമങ്ങളുടെ നേരിട്ടുള്ള വിപുലീകരണമാണ് ഡ്രാഫ്റ്റിംഗ്.
രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയ്ക്കും ജനാധിപത്യത്തിനും മേൽ ഹിന്ദുരാഷ്ട്രത്തിൻ്റെ ശിലയിട്ടിട്ടും മണിക്കൂറുകൾ മാത്രം കഴിയുമ്പോഴേക്കും രാജ്യം മറ്റൊരു സങ്കീർണമായ സമതലങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ്. മനുഷ്യജീവിതത്തിനപ്പുറം നമ്മൾ എല്ലാം സംബന്ധിക്കുന്ന പ്രകൃതിയെയും കേന്ദ്ര സർക്കാർ വിറ്റുകളയുകയാണ്. ഇനിയും നമ്മൾ നിശബ്ദരായാൽ അടുത്തൊരു തലമുറയ്ക്ക് ഈ ഭൂമിയിൽ അവസരമുണ്ടാകില്ല. മറ്റൊരു പ്ലാച്ചിമടയും ഭോപ്പാലും വിശാഖപട്ടണവും ആസാമും പുനർജനിക്കാതിരിക്കാൻ ഈ ഭൗമ വിരുദ്ധ ബില്ലിനെ നമുക്ക് എതിർക്കാം. ഡ്രോപ്പ് EIA. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു സുന്ദരമായ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.